കുറ്റിപ്പുറത്തുനിന്ന് ഞങ്ങളിതാ ഇവിടെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ഷിഹാൻ അഹമ്മദ് സാറിൻ്റെ വീട്ടിലാണ് പുള്ളി, ഡോക്ടർ ഷിഹാൻ അഹമ്മദ് സാറിൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ അദ്ദേഹവുമായി ചെറിയൊരു കൂടിക്കാഴ്ച അദ്ദേഹം വീട്ടിലുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. എൻ്റെ കൂടെ നമ്മുടെ പൊന്നാനിയിലുള്ള ഫാറൂഖ് മാഷുണ്ട്. ആ ഇവിടെ അദ്ദേഹത്തിൻ്റെ വാഹനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ വന്ന വണ്ടി, എൻ്റെ വണ്ടിയാണ്. പിന്നെ ഇത് അദ്ദേഹത്തിൻ്റെ വീടാണിത്. അപ്പോൾ നമ്മൾ ആദ്യം ആളുണ്ടോ നോക്കാം. ഞങ്ങൾ ഒന്ന് വീട്ടിൽ കയറിയിട്ട് ഇവിടെ ഓളിമ്പല്ല് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓളിമ്പല്ലൊന്ന് അടിച്ചു നോക്കാം, ആളുണ്ടോ നോക്കാം. ഇവിടെ പുറത്ത് ചെയറൊന്നും കാണുന്നില്ല, ഒരു പുതുമ നിറഞ്ഞൊരു വീടാണിത്. തിണ്ടൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു കളരിയുടെ സിമ്പിളൊക്കെ വാളും പരിചയമെല്ലാം കാണുന്നുണ്ട്. ആളുടെ മകളാണെന്ന് തോന്നുന്നു. നമ്മളെ ഇപ്പോണ്ടോ ഇവിടെ ഫാദർ ഉണ്ടോ? ഞങ്ങൾ വീടിനകത്തേക്ക് കയറി വന്നപ്പോഴാണ് മറ്റൊരു അതിശയം കണ്ടത്. കാരണം ഞാനിവിടെ കളരിയുടെ കുറേ ഇത് കണ്ടു. അപ്പോൾ അദ്ദേഹം കരാട്ടയിൽ മാത്രമല്ല കളരിയിലും കൂടെ സമർത്ഥനാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ രാവിലെ സമയങ്ങളിൽ ഈ കരാട്ടയ്ക്ക് പുറമെ കളരി ക്ലാസ്സും കൂടെ നടക്കാറുണ്ട് എന്നാണ് ഇവിടെ അറിയാൻ സാധിച്ചത്. ഇവിടെ നമ്മുടെ ഷിഹാൻ അഹമ്മദ് കരാട്ടെ മാസ്റ്റർ, പ്രഗത്ഭനായിട്ടുള്ള കരാട്ടയുടെ 25 വർഷം ദുബായിലും അതുപോലെ കേരളത്തിലും ഇന്ത്യയിലുമെല്ലാം പ്രശസ്തനായിട്ടുള്ള നമ്മുടെ ഒയാസീസിൻ്റെ കരാത്തെ ചീഫ് ഇൻസ്ട്രക്ടർ ശ്രീ ഒയാസി ഷിഹാൻ അഹമ്മദ് സാറിൻ്റെ വീട്ടിലാണുള്ളത്. ഞാനും ഫാറൂഖ് മാഷും അദ്ദേഹവുമായി ഒരു ചെറിയ കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടിയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചർച്ചയിലേക്ക് നീങ്ങാം. നമസ്കാരം. ഞങ്ങളിപ്പോ മാഷ് ഇവിടെ ഉണ്ട്, സ്ഥലത്തുണ്ട് എന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി മലപ്പുറത്ത് നിന്ന് കുറ്റിപ്പുറത്ത് നിന്ന് വരികയാണ്. അദ്ദേഹം അറിയാലോ പൊലീസിനും എല്ലാതും വിളിക്കാറുണ്ട്. പിന്നെ നമ്മുടെ പറയും വരുന്നതാണ് അവിടെ അവാർഡ് വാഗ്ദാനത്തിന് പോയി, ഫംഗ്ഷനിൽ പോയി, ഡൽഹിയിൽ പോയി, പിന്നെ ഷാർജയിൽ വന്നു. പല സ്ഥലങ്ങളിലും നമ്മള് കണ്ടുമുട്ടി ബന്ധപ്പെടി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ വിദേശത്ത് ക്ലാസ് ഉള്ള സമയത്ത് തന്നെ 2019 ഒക്ടോബർ 12 ഇവിടെ ക്ലാസ് ചെയ്യുന്നത് അന്നത്തെ തൊഴിൽ മന്ത്രി ശ്രീ ടി പി രാമകൃഷ്ണൻ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. കരാട്ടെ മാത്രമല്ല, ബിഗിനേഴ്സാണോ ചെറിയ കിഡ്സ് ആണോ? ചെറിയ കുട്ടികളോ? എല്ലാവരും ഉണ്ട്. 4 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ആളുകളൊക്കെ ഉണ്ട്, കുട്ടികളുണ്ട്. ഇതിന്റെ ഇടയിൽ ഞാൻ ഒന്ന് രണ്ട് സിനിമയിൽ ഇങ്ങനെ മുഖം ബോർഡ് ഞാൻ പോസ്റ്റർ കണ്ടു. എനിക്ക് ആരും അയച്ചു തന്നു, നമ്മളെ അറിയുന്ന ഒരു മാസ്റ്ററാണ് സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്. അപ്പൊ ഞാൻ സിനിമയിൽ ഫുൾ ടൈം ആവാനുള്ള ഗൾഫൊക്കെ മതിയാക്കി ഈ സിനിമയിൽ തന്നെ സജീവമാവുന്നൊരു തോന്നല് എനിക്കുണ്ടായി. അപ്പൊ അത് ശരിയാണോ? അങ്ങനെ അല്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിക്കാതെ സംഭവിക്കുന്ന ജീവിതത്തിൽ നമ്മളൊന്നും ഒരു പ്രത്യേകിച്ച് കണക്കൂട്ടി ചെയ്യുന്നല്ല, യാദൃശ്യമായി സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളും. ഞാൻ ഷാർജയുള്ള സമയത്ത് മുസാഫിർ എന്നൊരു സിനിമ, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അന്ന് മാഫിയ ശശി സ്റ്റണ്ട് മാസ്റ്ററും അതുപോലെ തന്നെ അതിൻ്റെ പ്രമോദ് പപ്പൻ സംവിധാനമൊക്കെ വന്നത് എൻ്റെ അടുത്ത് വന്നിരുന്നു. അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. അത് പിന്നീട് എന്തായെന്ന് അറിയില്ല സിനിമ. ഇതിപ്പോൾ രണ്ട് സിനിമ വളരെ പ്രധാനപ്പെട്ട സിനിമയാണ്. ഇപ്പോൾ കേരളപ്പട എന്ന സിനിമയാണ്. കേരളപ്പട എന്ന് വെച്ചാൽ 6 ചെറു കഥകൾ യോജിപ്പിച്ചുകൊണ്ടിട്ടുള്ള വലിയ സിനിമയാണ്. 1400 ആർട്ടിസ്റ്റുകളുള്ള കേരളത്തിൽ അംഗങ്ങളുള്ള ആർട്ടിസ്റ്റുകളുടെ സിനിമയാണ്. അത് എൻ്റെ പോഷൻ എന്ന് പറയുന്നത് നാർക്കോട്ടിക്കിനെതിരെ എന്ന് പറഞ്ഞാൽ നാർക്കോട്ടി ഉദ്ദേശിക്കുന്നത് ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള പോരാട്ടം. അത്തരം ടീമിലൊക്കെ അത് പണ്ടേ ഞാൻ ഓ നല്ല മെസ്സേജാണ്. അതുകൊണ്ട് വലിയ ഇഷ്ടമാണ്. അതിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ്, അത് അതിലുള്ള പ്രതികളൊക്കെ പിടിച്ച് അതിനുള്ള ഇതും കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ വിചാരിക്കാറുണ്ട് ക്യാപ്റ്റൻ രാജുവിന്റെ ലുക്ക് പൊതുവെ ഉണ്ട് കണ്ണടക്കം വെച്ചാല്. പിന്നെ അതിന്റെ കൂടെ തന്നെ അമാവാസി എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അതില് അതൊരു സർക്കിൾ ഇൻസ്പെക്ടറാണ്. അതായത് സംവിധായകർക്കും നിർമ്മാതാവിനും കാണുന്നതൊരു പോലീസ്. ഞാനത് പറഞ്ഞു, ഇനി അടുത്ത സിനിമയിൽ സർക്കിൾ ആവരുത്. അതിൽ സ്റ്റണ്ടും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സിനിമ അമാവാസി സ്റ്റണ്ടും ചെയ്തു. 4 സ്റ്റണ്ട് ഉണ്ട്, അതിൽ നല്ല സ്റ്റണ്ടാണ്. അത് നല്ല രീതിയിൽ ആ സിനിമ വരാൻ പോകുന്നത്. ആ സിനിമ രണ്ടും ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാം പൂട്ടിക്കിടക്കുകയാണല്ലോ. ആയിരക്കണക്കിന് ആളുകൾ ബുദ്ധിമുട്ടായി കിടക്കുന്ന സമയമാണ്. ആ സിനിമയും അങ്ങനെ തന്നെ സംഭവിച്ചു. ഇനിയിപ്പം സിനിമ റീഷൂട്ടിംഗ് നടക്കുന്നത് ഇപ്പം ഇപ്പം ഗവൺമെന്റിന്റെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ബാക്കിയുള്ള ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും
അതെല്ലാം ഇപ്പം കഴിയും. എനിക്ക് തോന്നുന്നത് ഈ വർഷം തന്നെ രണ്ട് സിനിമയും ഇറങ്ങാൻ സാധ്യതയുണ്ട്. വേറെയും സിനിമകളുണ്ട്, വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് കൊറോണയുമായി ബന്ധപ്പെട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതാണ് അതാണ് ഓക്കെ. അപ്പോൾ ഇനി വിദേശത്തേക്കുള്ള തിരിച്ചുവരവ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും വിദേശം ഒരിക്കലും നമ്മൾ ഒഴിവാക്കില്ല. അത് നമ്മുടെ എപ്പോഴാണ് എന്താണ് സംഗതി അതിനനുസൃതമായിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ലോക്ക്ഡൗൺ വന്നതുകൊണ്ട് ഇപ്പോൾ ഒന്നര വർഷക്കാലമായി വിദേശത്ത് നിന്ന് പോകുന്നു. അത് ഒക്ടോബർ 12-ാം തീയതി അല്ല, സോറി, എനിക്ക് മാർച്ച് 12-ാം തീയതി ആയിരുന്നു ഞാൻ വിദേശത്ത് ഇങ്ങോട്ട് വന്നത്. അതിനുശേഷം 8 മാസക്കാലം അവിടെ ക്ലോസായി പോവാണ്, ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരം. 1 മാസത്തേക്ക് ഗവൺമെൻറ് ക്ലോസ് ചെയ്തപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിങ്ങോട്ട് പോകുന്നു കുടുംബസമേതം. പിന്നീട് അത് 8 മാസം വരെ നീണ്ടു. ഇപ്പം റീഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്, പക്ഷെ ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് സ്കൂളൊക്കെ ഓഫ്ലൈനിൽ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് മാത്രമേ നമുക്കും തുടങ്ങിയിട്ട് കാര്യമുള്ളൂ. കാരണം ഇത് ഓൺലൈൻ ക്ലാസ് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, അത് ഓഫ്ലൈൻ തന്നെ വരണം. എങ്കിൽ മാത്രമേ കുട്ടികളൊക്കെ സജീവമായിട്ട് ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്, കുട്ടികളൊക്കെ സജീവമായി രംഗത്ത് ഇറങ്ങും. സ്കൂളിലൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്, സ്കൂളൊക്കെ ശരിക്കും പറഞ്ഞാല് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. അപ്പൊ അതുമാതിരി കരാട്ടയ്ക്ക് പ്രാധാന്യം കൊടുക്കണമെന്നില്ല രക്ഷിതാക്കൾക്ക്. അപ്പൊ ശരിക്കും സ്കൂൾ തുറന്നാലാണ് നമ്മൾക്ക് എല്ലാവർക്കും അതിന് ഗുണം ചെയ്യുള്ളൂ. സത്യത്തില് ഈ കോവിഡ് കാലത്തോ അല്ലെങ്കിൽ ഇത്തരം അനിശ്ചിതത്വം വരുന്ന കാലത്തൊക്കെ സത്യത്തിൽ ഇത്തരം ആയോധന കേന്ദ്രങ്ങൾ തുറന്നു വെക്കുകയാണ് വേണ്ടത്. കരാട്ടയും കളരിപ്പയറ്റും കുൻഫുവും അതായത് ജൂഡോയും അതുപോലെ യോഗയും ജിംനേഷ്യം ഒക്കെ തുറന്നു വെക്കുകയാണ് വേണ്ടത്. കാരണം അത് ഇമ്മ്യൂണിറ്റിക്ക് ആണ്, ഇമ്മ്യൂണിറ്റിക്ക് ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന സംഭവമാണ് ആയോധന കല. കാരണം ശരീര പ്രതിരോധം, ആരോഗ്യ പ്രതിരോധത്തിന് വേണ്ടി അങ്ങേയറ്റം സ്വാധീനം. അത് അടച്ചുപൂട്ടല്ലേ വേണ്ടത്, തുറക്കുകയാണ് വേണ്ടത്. അപ്പൊ എന്തോ എന്തുകൊണ്ടോ സാങ്കേതിക വിഷയങ്ങളുണ്ടോ ഇപ്പം ഒരിക്കലും നമുക്കറിയില്ല. പക്ഷെ ഇതൊക്കെ തുറന്ന് വെച്ചാൽ നമ്മുടെ മാത്രമല്ല കുട്ടികൾക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുകയും നമുക്ക് കിട്ടുന്ന ഏകാഗ്രത നഷ്ടപ്പെടുകയും ആത്മവിശ്വാസവും പോയി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അത് രാവിലെ എന്റെ മുറ്റത്ത് വെച്ച് കളരി ചെയ്യാറുണ്ട്. ഞങ്ങൾ കണ്ടു, ഞങ്ങളിപ്പോ വീട്ടിനകത്ത് കളരിയിൽ എങ്ങനെയാണ് കാര്യം? സത്യത്തിൽ കളരിയാണ് നമ്മുടെ കുടുംബ സത്യത്തിൽ ട്രഡീഷണലായിട്ട് കളരി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. എൻ്റെ ഫാദറും കളരിയോട് അങ്ങേയറ്റം താല്പര്യമുള്ള ആളായിരുന്നു, കളരിയെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഈ മുറ്റത്ത് അതിവിശാലമായ മുറ്റാണ്. അതുപോലെ ഞങ്ങൾ ഉറുമിപ്പായറ്റും വാൾപ്പായറ്റും എൻ്റെ ഒരു പാർട്ണറുണ്ട് ഗുരുക്കൾ, കോരപ്പഴ ബിജു ഗുരുക്കൾ. അദ്ദേഹം 1996 വിദേശത്ത് ദുബായിൽ അൽനാസർ ക്ലബ്ബിൽ മാർഷൽ ആർട്സ് ഈവനിങ് എന്ന പേരിൽ കളരിപ്പയറ്റും കരാട്ടയും ഒരേ വേദിയിൽ ആദ്യമായിട്ട് ഗൾഫിൽ ഞങ്ങൾ സംഘടിപ്പിച്ചു. അന്നത്തെ കോൺസിലറിൽ നരേന്ദ്രകുമാർ, ഡോക്ടർ ആസാദ് മുപ്പ് അങ്ങനത്തെ ഒട്ടനവധി ആളുകളൊക്കെ വന്ന് ഞങ്ങൾ അപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ടായി. കളരിപ്പയറ്റും കരാട്ടയും ഒരേ വേദിക്ക് ഉത്തറായാഷി ലോകപ്രശസ്തന ആദ്യമായിട്ട് വൂക്കോ വേൾഡ് യൂണിയൻ കരാട്ടെ ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രസിഡൻ്റാണ് ഇദ്ദേഹം. ആദ്യത്തെ അംഗീകരിച്ച വേൾഡ് യൂക്കോ ആയിരുന്നു, വൂക്കോൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് നമ്മുടെ എൻ്റെ മാസ്റ്റർ സോക്കിട്ടോ അയാഷി. അദ്ദേഹം മദ്രാസ് വരികയുണ്ടായി. സാറിൻ്റെ ഇപ്പോൾ ഗുരുനാഥ് എന്ന് പറയുമ്പോൾ ഈ കരാട്ടയിൽ ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്. അതെ അതെ, ഇവിടെ അന്ന് ആദ്യകാലങ്ങളിൽ ഇവിടെ കരാട്ട കേരളത്തിൽ വന്നത് തന്നെ കുപ്പസ്വാമിയുടെ പേരിലാണ്. കുപ്പസ്വാമി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പലങ്കയായിരുന്നു മലേഷ്യൻ രഘു. കുപ്പസ്വാമീൻ്റെ കൂടെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. മലേഷ്യൻ രഘുവായിരുന്നു അന്ന് നമ്മുടെ മലബാർ ഭാഗങ്ങളിലൊക്കെ അദ്ദേഹമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് പേരാമ്പ്രയിലൊക്കെ പ്രാക്ടീസ് പേരാമ്പ്രയിൽ നിന്ന് ആരംഭിച്ചു. പിന്നീട് ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ഫസ്റ്റ് ഡാൻ കിട്ടുന്നതിന് മുമ്പേ തന്നെ ഞാൻ മദ്രാസിലേക്ക് പോകാൻ, IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ, അവിടെ വെച്ചാണ് ഞാൻ ഹയർ ട്രെയിനിങ് നടക്കുന്നത്. അവിടെ വെച്ചാണ് ഹാഷി ഷിട്ടോറിയയിൽ പരിചയപ്പെടുന്നത്. അത് ഷിഹാൻ എം ഷാജഹാൻ അദ്ദേഹമായിരുന്നു മാസ്റ്റർ. അതിലാണ് ജപ്പാനിലൊക്കെ എനിക്ക് പോകാൻ അവസരം കിട്ടുന്നതും. പിന്നെ അത് 1994 2014 അതെ മദ്രാസിൽ നിന്ന് പോകുന്നത് 12 പേരടങ്ങുന്ന ഒരു സംഘമാണ്. അന്ന് മദ്രാസിൽ നിന്ന് ഓൾ ഇന്ത്യ കോമ്പറ്റീഷൻ നടന്നിരുന്നു. അവിടെ ആ കോമ്പറ്റീഷനിൽ വെച്ചിട്ട് ആളുകൾ സെലക്ട് ചെയ്യുക ചെയ്യുന്നു. അങ്ങനെയാണ് അത് ഗ്രൂപ്പായിട്ട് കൊണ്ടുവന്നത്. അന്നൊരു സ്പോൺസർഷിപ്പ് സംവിധാനമാണ്. അന്ന് സ്പോൺസർ ചെയ്തത് മാക്സ് ഫസ്റ്റ് സോസാഡ് കമ്പനി എന്നൊരു കമ്പനിയാണ് സ്പോൺസർ ചെയ്യുന്നത് ഈ പരിപാടികളൊക്കെ. അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് എല്ലാവരും പോയിരുന്നത്. അന്ന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. എന്നുള്ളത് ജപ്പാനിൽ പോവുക, ജപ്പാൻ മാസ്റ്റേഴ്സ് ഇവിടെ കൊണ്ടുവരാൻ എത്ര ആളുകൾ കൊണ്ടുവരുന്നൊക്കെയാണ്. പക്ഷെ അതിൽ എനിക്ക് അതെന്താ ഇപ്പം എനിക്ക് അതിൽ ജപ്പാൻ മാസ്റ്റേഴ്സ് ഇവിടെ വന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് അവർക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ 500 പേരൊക്കെ പ്രാക്ടീസ് കൊടുത്തുകൊണ്ട് ഒന്നുമില്ല.